ആനകളിലെ ആനമുത്തശ്ശി ദാക്ഷായണിയമ്മ ഓർമ്മയായിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ചരിഞ്ഞത് 89-ആം വയസ്സിൽ 2019 ഫെബ്രുവരി 6-ാം തീയതി പാപ്പനംകോട് സത്യൻ നഗറിലെ ആനക്കൊട്ടിലാണ് ആന ചരിഞ്ഞത്. കോന്നിക്കാടുകൾ ആന കേരളത്തിന് തന്ന സംഭാവനകൾ ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്തതാണ്. സത്യത്തിൽ അങ്ങനെ കോന്നിയിൽ നിന്ന് കിട്ടിയ ഒരു സ്വർണമുത്ത് നമുക്കുണ്ടായിരുന്നു. തിരുവനന്തപുരത്തുകാരുടെ ഹൃദയം കവർന്നെടുത്ത കഥകളിലെ രാജകുമാരി. തീർച്ചയായും ഈ ആനയമ്മ ഒരു നാടിന്റെ രാജകുമാരി തന്നെയായിരുന്നു. കിരീടവും ചെങ്കോലുമെല്ലാമുള്ള ഒരു സുന്ദരി രാജ്ഞി തന്നെയായിരുന്നു. അതെ, തിരുവനന്തപുരത്തുകാരുടെ ദാക്ഷായണി മുത്തശ്ശി. ഇങ്ങനെ ഒരു വാർത്ത വർഷങ്ങൾക്ക് മുൻപ് പത്രങ്ങളിൽ വന്നിരുന്നു. തീർത്തും അക്ഷരം പ്രതി സത്യമായ കാര്യം. കാരണം ഈ ആന മുത്തശ്ശിക്ക് ഗിന്നസ് ബുക്കിൽ കിട്ടിയില്ലെങ്കിലേ അതിശയമുള്ളൂ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയുള്ള നാട്ടാനയായിരുന്നു ദാക്ഷായണി. അന്ന് തായ്ലാൻഡിലുണ്ടായിരുന്ന 92 വയസ്സുള്ള ആനയായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ നാട്ടാന. ഈ ആന ചരിഞ്ഞ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ഗിന്നസ് നോട്ടീസിനായി ശ്രമിച്ചത്. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നുമാണ് ദേവസ്വം ബോർഡിനെ ദാക്ഷായണിയെ ലഭിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പൂജപ്പുര ചെങ്കല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദാക്ഷായണി എന്ന ആനയാണ് കേരളത്തിലെ ആനകളിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആന. ദാക്ഷായണി എന്ന ആന മുത്തശ്ശി ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ നാട്ടാന എന്നാണ് കരുതപ്പെടുന്നത്. കോന്നി ആനക്കൊട്ടിൽ നിന്ന് 5 വയസ്സുള്ളപ്പോഴാണ് കൊട്ടാരത്തിലെത്തുന്നത്. അതിനുശേഷം ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിലായിരുന്നു. അവിടെ നിന്നുമാണ് ചെങ്കല്ലൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ദാക്ഷായണി എത്തുന്നത്. തിരുവനന്തപുരത്തെ ക്ഷേത്രോത്സവങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന ദാക്ഷായണി മുത്തശ്ശി. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ എഴുന്നള്ളത്ത് നടത്തിയിട്ടുള്ള ആന എന്ന പദവിയും ദാക്ഷായണിക്ക് സ്വന്തമാണ്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ട ദാക്ഷായണി എന്ന ആന മുത്തശ്ശി ഒരു അപൂർവ റെക്കോർഡിന് ഉടമയായിരുന്നു. മുത്തശ്ശിയെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് സത്യം. വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ദാക്ഷായണിക്ക് ഗജമുത്തശ്ശി പട്ടം നൽകി ആദരിച്ചിരുന്നു. വനംവകുപ്പിന്റെ രേഖപ്രകാരം 2007 ഓഗസ്റ്റിൽ ദാക്ഷായണി ആനയ്ക്ക് 76 വയസ്സായിരുന്നു. ശാന്തമായ സ്വഭാവവും ആരോടും ഇണങ്ങുന്ന പ്രകൃതവും ഈ ആന മുത്തശ്ശിയുടെ പ്രത്യേകതയായിരുന്നു. 2016 ദാക്ഷായണിക്ക് ഗജരാജ പട്ടവും ഗിന്നസ് ബുക്കിൽ സ്ഥാനവും ലഭിച്ചത്. 2016 ദാക്ഷായണിക്ക് ഗജരാജ പട്ടം ലഭിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വെച്ച് വീണ്ടും ആനയമ്മയെ ആദരിച്ചിരുന്നു. അരനൂറ്റാണ്ടിലേറെ ശംഖുമുഖത്ത് ദാക്ഷായണിയുടെ പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. കൊമ്പന്മാർക്കൊപ്പം ഈ പിടിയാന എത്രയോ ഉത്സവങ്ങൾക്ക് തലയെടുപ്പ് കുറയാതെ തിടംപേറ്റിയിട്ടുണ്ട്. പൂജപ്പുരയുടെ അഭിമാനമായിരുന്നു ദാക്ഷായണി എന്ന ഈ ആന. ഏഷ്യയിലെ ഏറ്റവും പ്രായം കൂടിയ പിടിയാന എന്ന ബഹുമതി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ആന മുത്തശ്ശിക്ക്. 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗമായ 10 ആനകളിലൊന്നായിരുന്നു ദാക്ഷായണി. കുറെ കാലം ചെങ്കല്ലൂരിലായിരുന്നു ദാക്ഷായണി. ആ പ്രദേശത്തെ നാട്ടുകാർക്ക് പ്രിയങ്കരിയായിരുന്നു. ആരും ഭയത്തോടെ ദാക്ഷായണിയെ കാണാറില്ല. ചില്ലറ കുറുമ്പുകൾ കാട്ടുന്നതല്ലാതെ മറ്റു ഉപദ്രവങ്ങളില്ലാത്ത ഒരു ആനയായിരുന്നു. കൊമ്പനല്ലെങ്കിലും തലയെടുപ്പിൽ ഒട്ടും പുറകിലല്ല ദാക്ഷായണിയെന്ന് ആനപ്രേമികൾ പറയുമായിരുന്നു. അനുസരണയുടെ കാര്യത്തിലും സ്വഭാവത്തിലും ദാക്ഷായണി മറ്റാനകളേക്കാൾ മുന്നിലായിരുന്നു. ഇത്രയും കാലം ദാക്ഷായണിയെ പരിപാലിച്ച പാപ്പാന്മാരുടെ കൃത്യമായ പരിപാലനവും ദാക്ഷായണിയുടെ ആയുസ്സിന് ബലം കൂട്ടിയിട്ടുണ്ട്. പ്രായമേറിയതോടെ ദാക്ഷായണി എഴുന്നള്ളിപ്പുകൾക്കും മറ്റും പോകാതെയായി. ആർക്കും അടുത്തു ചെല്ലാം, എന്തു വേണമെങ്കിലും കൊടുക്കാം, ഒരു ശല്യവുമില്ല. അങ്ങനെ ഒരു പാവമാനയായിരുന്നു ദാക്ഷായണി. ഒരുപാട് നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ച ഗജമുത്തശ്ശി. ചെങ്കല്ലൂർ ദാക്ഷായണിയമ്മ എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു നൊമ്പരമായി നിലനിൽക്കും.